നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വീണ്ടും നിപ സംശയം. നിപ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളുമായി തിരുവനന്തപുരത്ത് രണ്ടു പേർ പ്രത്യേക നിരീക്ഷണത്തിലായിട്ടുണ്ട്. കോഴിക്കോട് നിന്നും വന്ന മെഡിക്കൽ വിദ്യാർത്ഥിനി, കാട്ടാക്കട സ്വദേശിയായ സ്ത്രീ എന്നിവർക്കാണ് രോഗലക്ഷണങ്ങൾ ഉള്ളത്. ഇവർ നിരീക്ഷണത്തിലാണ്. ഇതിൽ കാട്ടാക്കട സ്വദേശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീയുടെ ബന്ധുക്കൾ കോഴിക്കോട് നിന്നും വന്നിരുന്നു. തുടർന്നാണ് ഇവരിൽ രോഗലക്ഷണങ്ങൾ കണ്ടത്. മെഡിക്കൽ വിദ്യാർത്ഥിയുടെയും കാട്ടാക്കട സ്വദേശിനിയുടെയും സ്രവങ്ങൾ പരിശോധനയ്ക്കായി തോന്നക്കലിലേക്ക് അയച്ചു. തിരുവനന്തപുരം തോന്നക്കലിലെ വൈറോളജി ലാബിൽ നടത്തുന്ന സ്രവ പരിശോധനയുടെ ഫലം നാളെ രാവിലെ ലഭിക്കും. മുംബൈയിൽ നിന്ന് കോഴിക്കോട് വഴി വീട്ടിലേക്ക് എത്തിയ കാട്ടാക്കട സ്വദേശി ശ്വാസം മുട്ടലും പനിയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വീട്ടുകാർ നിപയാണെന്ന് സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇയാളെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് കോഴിക്കോട് വഴി തിരുവനന്തപുരത്ത് എത്തിയതാണ് കാട്ടാക്കട സ്വദേശിയായ 72-കാരി. ഇവർക്ക് ശ്വാസംമുട്ടലും പനിയും ശാരീരിക ക്ഷീണവുമാണ് അനുഭവപ്പെട്ടത്. തുടർന്ന് നിപയാണോ എന്ന സംശയത്തിലാണ് കാട്ടാക്കട സ്വദേശിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചത്. കാട്ടാക്കട മാറനല്ലൂർ സ്വദേശിയായ വയോധികയെ പനിയുള്ളതിനാൽ ഐരാണിമുട്ടത്തെ സർക്കാർ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ ആക്കും. ഇവരുടെ ബന്ധുക്കൾ മുംബൈയിൽ നിന്ന് കോഴിക്കോട് വഴിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ബന്ധുക്കൾ കോഴിക്കോട് ഇറങ്ങിയില്ല എങ്കിലും ആശങ്കയെ തുടർന്നാണ് സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുന്നത് എന്ന് പറയുന്നു. വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് രണ്ടുപേരുടെയും സ്രവം പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചതെന്ന് DMO അറിയിച്ചു. മുൻകരുതലുകൾ എന്ന നിലയ്ക്കാണ് ഇവരെ ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കിയത് എന്നാണ് വിവരം. നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനിയെ തുടർന്ന് ചികിത്സ തേടിയ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയെ നിരീക്ഷണത്തിലാക്കിയിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇയാൾക്ക് നിപ ഇല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേസമയം സംസ്ഥാനത്ത് പുതിയ നിപ കേസുകൾ ഇല്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പരിശോധിച്ചതിൽ ഇതുവരെ 94 സാമ്പിളുകൾ നെഗറ്റീവാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് 11 സാമ്പിളുകളാണ് നെഗറ്റീവായത്. മെഡിക്കൽ കോളേജിൽ 21 പേരാണ് ഐസൊലേഷനിൽ ഉള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. IMCH ൽ 2 കുട്ടികൾ കൂടിയുണ്ട്. പോസിറ്റീവായുള്ള ആളുകൾ ചികിത്സയിലുള്ള ആശുപത്രികളിൽ മെഡിക്കൽ ബോർഡുകൾ നിലവിൽ വന്നതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് ചേർന്ന ആരോഗ്യ വിദഗ്ധരുടെ യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നിപ ഭീതിയുടെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാല 18-ാം തീയതി മുതൽ 25 വരെ നടത്താനിരിക്കുന്ന പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നിപ ബാധിതരല്ലെങ്കിലും കണ്ണൂർ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോഴിക്കോട്ടെ നിപ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. പരിയാരം മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ എല്ലാവർക്കും മാസ്ക് നിർബന്ധമാക്കി. നിപ വൈറസ് ആശങ്ക സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ അനാവശ്യമായി ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്ന വ്യാജവാർത്തകൾ, സന്ദേശങ്ങൾ എന്നിവ പ്രചരിപ്പിക്കരുത് എന്ന് കോഴിക്കോട് കലക്ടർ ആവശ്യപ്പെട്ടു. ഇത്തരം വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ വിവരമറിയിക്കണം. വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നും അറിയിപ്പിൽ പറയുന്നു.